പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ഒക്ടോബർ മാസം 21 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ കർത്താവ് ഉണർത്തിയില്ലേ? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയ ഉത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങളോടുള്ള വാത്സല്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. 118 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം, 116 സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ 9 വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. അതിന് 12 വാക്യം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും. 19 വാക്യം, ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുക. ഈ പകൽക്കാലവും കർത്താവിന് നന്ദി പറയുക, കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്രമാത്രം കർത്താവിനെ ആരാധിക്കാൻ കഴിയുമോ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർത്ത്, ആമേൻ, നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്ത് അങ്ങ് കർത്താവിന് സ്തോത്രം പറയുന്ന ഒരു പകലായി ഈ പകൽക്കാലം മാറട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ അങ്ങ് ഞങ്ങളെ ജയത്തോടെ ആനന്ദത്തോടെ നടത്തുകയും അങ്ങയുടെ സ്വസ്ഥത അനുഭവിപ്പാൻ ഈ പകൽക്കാലം സഹായിക്കുകയും ചെയ്യുന്ന സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവദൂതന്മാരുടെ സംരക്ഷണം ഇവർക്കുണ്ടാകട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. രോഗങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ അസാധാരണ കൃപയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പൊതിയപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് അലർജിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അലർജി അവരെ വിട്ടുമാറട്ടെ. അതുപോലെ കർത്താവെ, ആമേൻ ആമേൻ. അതുപോലെ ശാരീരികമായും മറ്റു ബുദ്ധിമുട്ടുകളാൽ കഴിയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസറിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ. ആമേൻ. ഫ്രാക്ചറായി ബോണുകൾ, ആമേൻ, ഓ ജോയിൻ്റ് ആകാതെ ഹീലാകാതിരിക്കുന്ന കേസുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. അസ്ഥികൾ അസ്ഥിയോട് വന്ന് ചേരട്ടെ. ആ ഫ്രാക്ചർ, ആമേൻ, ആ പൊട്ടലുകളിൽ വേഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹീലാകട്ടെ. അതുപോലെ കർത്താവേ, കാൽ വെള്ളയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവർക്ക് വഴി തുറന്നു കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. ജോലിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ഈ സൂപ്പർ അബണ്ടൻസിൻ്റെ മാസം തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അസാധാരണ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ 30, 31, 1, 3 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിന്മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവിൽ നിങ്ങളെല്ലാവരും
ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ ഇന്ന് പകൽക്കാലം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കാരണം കർത്താവിൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ മനസ്സിന് കുളിർമ തരും, നമ്മുടെ ശരീരത്തെ വിടുവിക്കും, നമ്മുടെ ആത്മാവിന് പുഷ്ടി തരും, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ കാരണമാകും. അതുകൊണ്ട് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ദൈവവചനം കേൾക്കുക. മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ആദ്യം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരും സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ അനുഭവിപ്പാൻ കാരണമായി തീരട്ടെ എന്ന് നമുക്ക് അതിനിടയാകട്ടെ. അതിന് നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇന്ന് പ്രഭാതത്തിൽ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആമേൻ. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന വാക്കെന്ന് പറയുന്നത് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു, അല്ലെങ്കിൽ ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു തീരുമാനം? നമുക്കറിയാം ഇവർ പ്രവാസത്തിലാണ്, ഇവർ പിടിക്കപ്പെട്ടവരാണ്. ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ രാജാവ് അവർക്ക് രാജാവിൻ്റെ ഭോജനം കൊടുക്കണമെന്നും അവർ താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് വീഞ്ഞു കുടിക്കണമെന്നും ഒരു ഉത്തരവുണ്ടായി. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം. അതായിരുന്നു തീരുമാനം. എന്നാൽ ഈ ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരും അവർക്ക് ന്യായപ്രമാണമുള്ളവരായിരുന്നു, അവർ ദൈവത്തെ അറിയുന്നവരായിരുന്നു, അവർ ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. അതുകൊണ്ട് അവർ ചെന്ന് ഒരു തീരുമാനം അങ്ങെടുത്തു, ഒരു കാരണവശാലും ഞങ്ങൾ ഈ ആഹാരം കഴിക്കുകയില്ല എന്ന ഒരു തീരുമാനം അവർ ഹൃദയത്തിൽ അങ്ങ് നിശ്ചയിച്ചു. അവർക്ക് വേണമെങ്കിൽ രാജാവിൻ്റെ സന്തോഷകരമായ ആഹാരം, സമൃദ്ധമായ ആഹാരം കഴിക്കാമായിരുന്നു. പക്ഷേ അവരുടെ ന്യായപ്രമാണം അവരെ അത് അനുവദിക്കാഞ്ഞതുകൊണ്ട് അവരത് വേണ്ടാന്ന് വെച്ചു. അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നമ്മൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്താൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം അവിടെ ഇറങ്ങി വരും. നമുക്കറിയാം ഇവിടെ രാജകൊട്ടാരത്തിലെ ഭൃത്യന്മാർ ഇവരെടുത്ത തീരുമാനത്തിൽ അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. ഓക്കെ, നിങ്ങൾ ചെയ്തോളാം പറഞ്ഞു. ഇതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ നമുക്ക് വേണ്ടി സഹായിക്കാൻ കർത്താവ് ആളുകളെ എഴുന്നേൽപ്പിക്കും. അതുമാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. തീരുമാനങ്ങൾ കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കർത്താവിന് വളരെ ഇഷ്ടമാണ്. ഓരോ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തും, അടുത്ത ദൈവിക സമൃദ്ധിയിലേക്ക്, ഉന്നതികളിലേക്ക് ഉയരുവാൻ തീരുമാനങ്ങൾ നല്ലതാണ്. ജോസഫ് ഒരു തീരുമാനമെടുത്തു. ജോസഫ് പുത്തീഫറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ പുത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ പ്രലോഭിപ്പിച്ചു പാപം ചെയ്യുവാൻ. എന്നാൽ ജോസഫ് ഒരു തീരുമാനമെടുത്തു, ഞാൻ പാപം ചെയ്യത്തില്ല എന്നൊരു തീരുമാനം ജോസഫ് എടുത്തപ്പോൾ നമുക്കറിയാം ജോസഫ് ഈ എവിടെ ചെന്നാണ് തീരുന്നത്? ജോസഫ് ഫറവോൻ്റെ കൊട്ടാരത്തിലെ 2-ാമനെന്ന പദവിയിൽ ഒരു ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തു. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര സഹോദരി, നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാനും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കള്ളം പറയത്തില്ല, വ്യാജം പറയത്തില്ല, അമ്മേൻ എൻ്റെ നാവ് തെറ്റായ കാര്യങ്ങൾ പറയത്തില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ തെറ്റായത് നോക്കത്തില്ല, എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കത്തില്ല, ദൈവവചനത്തിന് വിരുദ്ധമായത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയോ ഇല്ല, പ്രവർത്തിക്കുകയോ ഇല്ല എന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കാം. നമ്മളൊരു നിശ്ചയമായ ഒരു ദൃഢനിശ്ചയമെടുത്താൽ അതിനെ സഹായിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഒരു തീരുമാനമാണ്. ഇതുപോലെ പല തീരുമാനങ്ങൾ നമ്മൾക്കെടുക്കാം. ഞങ്ങൾ കുടുംബമായി 3 നേരം പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനം അങ്ങോട്ട് എടുത്താട്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും, കുടുംബമായിട്ട് വേദോസം ധ്യാനിക്കും. ഇങ്ങനൊരു തീരുമാനം അങ്ങോട്ട് എടുത്ത് നിങ്ങൾ കുടുംബമായിട്ട്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കടന്നു വരുവാൻ ഇടവരും. നമ്മൾ ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റുന്നത്. സ്തോത്രം, സ്തോത്രം. ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുക, എനിക്ക് കിട്ടുന്ന സകല നന്മകളുടെ ഓഹരി ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ കൊടുക്കും എന്നൊരു തീരുമാനമെടുത്ത് അവിടെയും അത് നമ്മളെ ഉന്നതികളിലേക്ക് എത്തിക്കുവാൻ കാരണമാകും. ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്നാൽ ആകുന്ന ചില പ്രവൃത്തികൾ, അവൻ ആകുന്ന സഹായങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും എന്നൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉദാഹരണങ്ങൾ തരികയാണ് നിങ്ങൾക്ക്. തീരുമാനങ്ങൾ എടുക്കുക,
തീരുമാനങ്ങൾ എടുക്കുക. എന്നാൽ ആഗോളം സകല മനുഷ്യരോടും ഞാൻ സമാധാനമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു, ഞാൻ എന്നാലാകുവോളം ഞാൻ സമാധാനത്തോടെ ഇരിക്കും എന്നൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. ഇതിനെല്ലാം കർത്താവ് നമുക്ക് എന്ത് തരും? പ്രതിഫലം തരും. ഓരോ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ച് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളെ ഉന്നതികളിലേക്ക് കൊണ്ടുപോകാൻ ഇടവരും. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചില ആലോചനകളുണ്ട്, അതിനനുസൃതമായി അങ്ങ് തീരുമാനങ്ങൾ എടുക്കണം. അമേൻ. ഇവിടെ ദാനിയേൽ തീരുമാനിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാനിയേലിൻ്റെ ഇതിൻ്റെ 1:17 അമേൻ പറയുന്നു, ഈ 4 ബാലകന്മാർക്ക്, ഇവരാണ് തീരുമാനമെടുത്തവർ, ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചുള്ള വിവേകിയായിരുന്നു. കണ്ടോ, ഈ തീരുമാനം ഇവരെടുത്തപ്പോൾ അവിടെയുള്ള മറ്റുള്ളവരെക്കാളും വ്യത്യസ്തരാക്കി ദൈവം അവരെ മാറ്റി അത് ഉന്നതങ്ങളിലേക്ക് ഉയരുവാൻ ഇടവന്നു. അമേൻ, ഹാലലൂയ, സ്തോത്രം. അമേൻ. 20-ാമത്തെ വാക്യം പറയാം, രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തിൽ എല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. മനസ്സിലായോ? അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുത്തവനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ കാരണമായി. ഇന്ന് പകൽക്കാലം സന്ദേശം നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നതിനകത്തല്ല കാര്യം. കേട്ട സന്ദേശത്തിൽ എന്താണ് നമ്മൾ തീരുമാനമെടുത്തത്? ദൈവസന്നിധിയിൽ ചെറിയൊരു തീരുമാനമെടുക്കുക സഹോദരങ്ങളെ. ഇന്ന് പകൽക്കാലം കുടുംബമായിട്ടൊരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇന്നു മുതൽ അങ്ങനെ ആയിരിക്കും, ഇന്നു മുതൽ ഞാൻ ഇത് വേണ്ടാന്ന് വെക്കുന്നു, ഇന്നു മുതൽ ഞാൻ ഇന്ന കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ തീരുമാനമെങ്കിലും ഇന്ന് പ്രഭാതത്തിലെടുത്ത് ഏത് തീരുമാനത്തെയും ആദരിക്കുന്ന ദൈവമുണ്ട്, അതിന് പ്രതിഫലം തരുന്ന കർത്താവ്. പത്രോസ് തൻ്റെ പടക് വിട്ടുകൊടുക്കുവാൻ തയ്യാറായപ്പോൾ പടകിലേക്ക് യേശു വരുവാൻ തയ്യാറായി. ആ യേശു വന്നതുകൊണ്ട് എന്തുപറ്റി? പത്രോസിനോട് യേശുവിന് മനസ്സലിഞ്ഞു. പത്രോസിനോട് പറഞ്ഞു, നീ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലല്ലോ, സാരമില്ല, നീ വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. തീരുമാനമായിരുന്നു. പടകകൾ നിറഞ്ഞ് കവിയുന്ന ഒരനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ വന്നു. ഈ 2023 ഒക്ടോബർ മാസത്തിൻ്റെ ഈ അവസാന ദിവസങ്ങൾ അവൻ സൂപ്പർ അബണ്ടൻസിൻ്റെ അതിസമൃദ്ധിയുടെ മാസമാണ്. ടേക്ക് എ ഡിസിഷൻ, ടേക്ക് എ സ്മോൾ ഡിസിഷൻ, ഒരു ചെറിയ തീരുമാനമെടുക്കും. ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു തീരുമാനം ഈ ശനിയാഴ്ച രാവിലെ ഞാൻ എടുക്കുകയാണ്. എടുത്തു നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഈ മാസം തീരുന്നതിന് മുമ്പ് അതിൻ്റെ മേൽ ദൈവിക അത്ഭുതം നിങ്ങൾ കാണുക തന്നെ ചെയ്യും, അത്ഭുതം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ടേക്ക് എ ഡിസിഷൻ. ആമേൻ. മറക്കരുത് കേട്ടോ, ഇന്നൊരു തീരുമാനമെടുക്കണം, എഴുതി വെക്കണം, ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ ഉന്നതികളിലേക്ക് ഉയർത്തുവാൻ ഇടവരും. സ്ഥാനപ്പെട്ടിട്ടില്ലയോ? സ്ഥാനപ്പെടുമെന്നൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ, വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുക, തീരുമാന പ്രകാരം ജീവിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ വീണ്ടും ഷെയർ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.